നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്തേ. ഡിവിഷൻ എന്താന്ന് പറഞ്ഞു, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേ, ഡിവിഷന്റെ പ്രോപ്പർട്ടീസും പറഞ്ഞിട്ടുണ്ട് അല്ലെ. എത്ര പ്രോപ്പർട്ടീസ് പറഞ്ഞു ഡിവിഷന്റെ? എത്ര പ്രോപ്പർട്ടീസ് നമ്മൾ ഇന്നലെ പഠിച്ചു? 4 പ്രോപ്പർട്ടീസ്. അതൊന്നുകൂടി മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഇഫ് യു ഡിവൈഡ് എനി നമ്പർ ബൈ 1, വി ഗെറ്റ് ദി നമ്പർ ഇറ്റ്സെൽഫ് ആസ് ദി ആൻസർ. നമ്മൾ ഏത് നമ്പറിനെയും ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, ഇഫ് വി ഡിവൈഡ് എനി നോൺ സീറോ നമ്പർ ബൈ ഇറ്റ്സെൽഫ് വി ഗെറ്റ് 1 ആസ് ദി ആൻസർ. നമ്മൾ ഏതൊരു നോൺ സീറോ നമ്പറിനെയും, അതായത് സീറോ അല്ലാത്ത വേറെ ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദി ആൻസർ 1. നെക്സ്റ്റ് തേർഡ് വൺ, ഇഫ് വി ഡിവൈഡ് സീറോ ബൈ എനി നമ്പർ എക്സെപ്റ്റ് സീറോ ദ ആൻസർ ഈസ് സീറോ. ഏതൊരു നമ്പറിനെയും, സോറി, സീറോനെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും വി ഗെറ്റ് ദി ആൻസർ ആസ് സീറോ ഇറ്റ്സെൽഫ്. ദെൻ ഫോർത്ത് വൺ, ഡിവൈഡിങ് എനി നമ്പർ ബൈ സീറോ ഹാസ് നോ മീനിങ്. അതായത് ഒരു നമ്പറിനെ നമുക്ക് സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 5/0, വി കനോട്ട് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ. ഓർ 10/0, നമുക്ക് അതിന്റെ ആൻസർ ഇത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് മീനിങ്ലെസ്. ദീസ് ആർ 4 പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. നെക്സ്റ്റ്, ഫോർ എവറി മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് ദർ ആർ 2 ഡിവിഷൻ ഫാക്ട്സ്. അത് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ. നമുക്കറിയാം ഡിവിഷൻ ഈസ് ദി റിവേഴ്സ് പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, പറഞ്ഞിരുന്നോ? ഓക്കെ, ഫോർ എവറി മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് ദർ ആർ 2 ഡിവിഷൻ ഫാക്ട്. ഓരോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടിനും 2 ഡിവിഷൻ ഫാക്ട് വീതമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നോ? നോ. ഓക്കെ, അപ്പൊ നമ്മ നിങ്ങൾക്ക് ഈ അത് ഇന്നലെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഫോർ എവറി മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് ദർ ആർ 2 ഡിവിഷൻ ഫാക്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഡിവിഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ, മൾട്ടിപ്ലിക്കേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു. ലൈക്ക് സബ്ട്രാക്ഷൻ ആൻഡ് അഡിഷൻ, അഡിഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അഡിഷൻ ഫാക്ടിനും 2 സബ്ട്രാക്ഷൻ ഫാക്ട് ഉണ്ട്. അതറിയാലോ നിങ്ങൾക്ക്? അറിയോ? പറഞ്ഞുതരാം. Listen. 10+5=15. ഇതാണ് ഒരു അഡിഷൻ ഫാക്ട്. 10+5 എന്ന് പറയുന്നത് ഒരു അഡിഷൻ ഫാക്ട് ആണ്. 10+5=15. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 സബ്ട്രാക്ഷൻ ഫാക്ട് കണ്ടുപിടിക്കാം. അതായത് കിട്ടിയിരിക്കുന്ന ഈ സം ഇല്ലേ, നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് സം എന്നല്ലേ പറയുന്നത്. സമ്മിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്താല് നമ്മൾ ആഡ് ചെയ്യുന്ന 2 നമ്പറിൽ മറ്റേ നമ്പർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക അല്ലേ. 15-5=10. അല്ലെങ്കിൽ നമ്മൾ 15-ൽ നിന്ന് 10 ആണ് മൈനസ് ചെയ്യുന്നെങ്കിൽ 5 ആൻസർ കിട്ടും. അപ്പൊ ഒരു അഡീഷൻ ഫാക്ടിന് 2 സബ്ട്രാക്ഷൻ ഫാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസിൽ. മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടിന് 2 ഡിവിഷൻ ഫാക്ട് വരും. അതായത് 10×2=, എത്രയാണ് നമുക്കറിയാം, 20 അല്ലെ. 10×2=20. അതായത് 10×2 പ്രൊഡക്റ്റ് ആണ് 20. ഈ 20 പ്രൊഡക്റ്റിൽ നിന്ന്
നമ്മള് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതൊരു നമ്പർ ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ ആയിരിക്കും അതിന്റെ കോഷ്യന്റ് ആയിട്ട് കിട്ടുക. അതായത് 20 ഡിവൈഡഡ് ബൈ 2 ഈ പ്രൊഡക്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? അടുത്ത നമ്പർ 20 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 10. അതേപോലെ 20 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 2. That means for every multiplication fact we get 2 division facts. For every multiplication facts we get 2 division facts. ഇത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വേർഡ്സ്, ഡിവിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്. അതായത് ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ആദ്യമായിട്ട് കേൾക്കണോ എബിൻ? ഏത് ക്ലാസ്സില്? ഏത് ക്ലാസ്സിലാ ഇതൊക്കെ പഠിച്ചേ? തേർഡിലാണോ? ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതൊക്കെ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്താ? ഫസ്റ്റ് വേർഡ് ഡിവിഡൻഡ്. എന്താ സ്പെല്ലിംഗ്? DIVIDEND. ഡിവിഡൻഡ്. എന്താ ഡിവിഡൻഡ് എന്ന് വെച്ചാല്? എന്താ ഡിവിഡൻഡ്? ആ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ. ദ നമ്പർ ദാറ്റ് ഈസ് ടു ബി ഡിവൈഡഡ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഏത് നമ്പറിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദ നമ്പർ ദാറ്റ് ഈസ് ടു ബി ഡിവൈഡഡ്, നമ്പർ ദാറ്റ് ഈസ് ടു ബി divided is called dividend. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഡിവൈസർ, DIVISOR, ഡിവൈസർ. എന്താ ഡിവൈസർ? നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവൈസർ. ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവൈസർ. മനസ്സിലായോ? ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് നമ്പർ ഈസ് കോൾഡ് divisor. That is by which the dividend is divided is called divisor. By which the dividend is divided is called divisor. Next, third one, quotient. QUOTIENT, quotient. എന്താ quotient എന്ന് വെച്ചാല്? The answer we get. Simple ആയിട്ട് പറഞ്ഞാല് നമുക്ക് ഡിവിഡൻഡിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ തന്നെയാണ് quotient എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? The number that tells us how many times the divisor is contained in the dividend is called quotient. Dividend ile divisor etra thavana ulpettirund etra thavana contain cheyidittund ennu parayna number aanu quotient. Adu division oru problem cheyumba ningalku manasilavum ee word endakkeyanu. Next, last one, reminder.
ലാസ്റ്റ് വൺ റിമൈൻഡർ. എന്താ റിമൈൻഡർ എന്ന് വെച്ചാല് നമ്മൾ ഡിവിഡൻഡിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒന്നോ രണ്ടോ നമ്പേഴ്സ് ബാക്കി വരും. ദാറ്റ് നമ്പർ ഈസ് കോൾഡ് റിമൈൻഡർ. ദ നമ്പർ ദാറ്റ് ഷോസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ ഈസ് കോൾഡ് റിമൈൻഡർ. ദ നമ്പർ ദാറ്റ് ഷോസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ what is left over is called reminder. Number that shows what is left over is called reminder. Appa nammal naalu words padichu, dividend, divisor, quotient, reminder. Endakkeyanu manasilayo? Namukku just or example vechu nokkiyale, divide cheyyunnathinte or example nokkiyale ningalkku adu pettanu manasilavum. സിമ്പിൾ ആയിട്ട് 26 നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? ഒരു മിനിറ്റ്, 26 ഡിവൈഡഡ് ബൈ 5, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ 26 ഡിവൈഡഡ് ബൈ 5 എന്നല്ലേ എഴുതുക, അല്ലേ? ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി, 26 ഡിവൈഡഡ് ബൈ 5. ഇനി എന്താ ചെയ്യേണ്ടേ? 26 നിന്ന് നമുക്ക് എത്ര തവണ 5 ഇങ്ങോട്ട് എടുക്കാൻ പറ്റും? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 26 ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈക്വൽ ആയിട്ട് നിങ്ങൾ ഓരോരാൾക്കും 5 ചോക്ലേറ്റ്സ് വീതം കൊടുക്കുന്നു. ആദ്യം ഒരാൾക്ക് 5 ചോക്ലേറ്റ്സ് കൊടുത്തു, ബാക്കി 21 ഉണ്ട്. പിന്നെ ഒരാൾക്ക് 5 ചോക്ലേറ്റ്സ് കൊടുത്തു, എത്രയുണ്ട് ബാക്കി? 16 ഉണ്ട്. ഇപ്പൊ രണ്ടുപേർക്ക് കൊടുത്തേ, പിന്നെ ഒരാൾക്കും കൂടി 5 ചോക്ലേറ്റ്സ് കൊടുത്തു, മൂന്ന് പേർക്ക് കൊടുത്തു, ബാക്കി ഇപ്പോ 11 ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരാൾക്കും കൂടി കൊടുത്തു, 4 പേർക്ക് കൊടുത്തു, ഓക്കെ, ബാക്കി 6 ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരാൾക്കും കൂടി കൊടുക്കാനുള്ളതുണ്ട്, 5 ചോക്ലേറ്റ്സ്. ഒരാൾക്കും കൂടി 5 ചോക്ലേറ്റ്സ് കൊടുത്തു. അപ്പൊ നിങ്ങൾ എത്ര പേർക്ക് 5 ചോക്ലേറ്റ്സ് വെച്ച് കൊടുത്തു? 5 ഫ്രണ്ട്സിന് കൊടുത്തു അല്ലേ. അതായത് 26 നിന്ന് നമുക്ക് 5 times 5 പുറത്തെടുക്കാൻ പറ്റും, 5 മാറ്റിവെക്കാൻ പറ്റും അല്ലേ. ഇനി 5 times 5 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാവും? 5 × 5 = 25 അല്ലേ ആവുള്ളൂ അല്ലേ. 26 ചോക്ലേറ്റ്സ് നമ്മള് ഓരോ ഫ്രണ്ട്സിനും 5 ചോക്ലേറ്റ്സ് വീതം വെച്ച് കൊടുത്താല് ഏറ്റവും ലാസ്റ്റ് എത്ര ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും? 26 − 25 ദാറ്റ് ഈസ് 1. ഒരു ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും. ടോട്ടൽ 26 ചോക്ലേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ 5 ഫ്രണ്ട്സിനും കൂടിയിട്ട് നിങ്ങൾ 5 ചോക്ലേറ്റ്സ് വീതം കൊടുത്തു. 5 ഫ്രണ്ട്സിന് കൂടിയിട്ട് 5 ചോക്ലേറ്റ്സ് വീതം കൊടുത്താല് ടോട്ടൽ 25 ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുമല്ലോ. ബാക്കി എത്ര ചോക്ലേറ്റ് ഉണ്ടാവും നിങ്ങളുടെ കയ്യില്? ഓൺലി 1. ദിസ് ഈസ് സിംപ്ലി ഡിവിഷൻ. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ഓരോ നമ്പറും ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ പഠിച്ച വേർഡ്സ് ഇല്ലേ, ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ, ഇതിലേതാ നമ്മളുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്? 26 ആണോ, ഈ 5 ആണോ, ഈ 5 ആണോ, ഈ 25 ആണോ, 1 ആണോ, ഏതാ ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 26. 26 ഈസ് ഡിവിഡൻഡ്. ഓക്കെ, ഇനി ഡിവൈസർ എന്ന് പറയുന്നത് ദിസ് 5. ഡിവൈസർ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയുന്നു? കിട്ടുന്ന ആൻസറിനെ കോഷ്യന്റ്, QUOTIENT, കോഷ്യന്റ്. വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ ഈസ് കോൾഡ് റിമൈൻഡർ. നമ്മുടെ കയ്യിൽ ബാക്കി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിമൈൻഡർ. ഓക്കെ,
അപ്പൊ ഏതാ ഡിവിഡന്റ് എന്ന് പറയുന്നത് 26, ഡിവൈസർ എന്ന് പറയുന്നത് ദിസ് 5, quotient is this 5, that is the final answer, and remainder is this 1. What is left over is called remainder. ഇപ്പോ മനസ്സിലായി ഓരോന്നും? ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നിങ്ങൾ ടെക് നോട്ടിൽ ഒന്ന് എഴുതി വെച്ചേ. ഡിവിഡൻഡ്, ഡിവൈസർ, quotient, remainder എന്തൊക്കെയാന്ന് എഴുതുക. എന്നിട്ട് ഈ ഒരു പ്രോബ്ലം കൂടി ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേ. പെട്ടെന്ന് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഡിസ്കസ് ചെയ്യാം. സ്പീഡിൽ എഴുതണേ. ആക്ഷൻ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, എന്താ ശ്രീദേവ് ചെയ്ത് കഴിഞ്ഞോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ചെയ്തട്ടെ. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 43. Divided by 6 അല്ലേ? അപ്പൊ 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കാം. 166, 2612, 3618, 4624, 5630, 6636, 7642 അല്ലേ? 42 വരുന്നുണ്ട്. പിന്നെ 86 ആയാല് 48 വരും അല്ലേ? അപ്പൊ എത്രയാ? 7642 ഡിവൈഡ് ചെയ്ത് 7 × 6 = 42. ഇതിൽ നിന്ന് റിമൈൻഡർ എത്ര കിട്ടും? 43 − 42 = 1. അപ്പൊ എത്ര നമ്മുടെ ആൻസർ? ഡിവിഡൻഡ് ഈസ് 43, കോഷ്യന്റ് ഈസ് 7, ഡിവൈസർ ഈസ് divisor is 6 and remainder is
1. ഓക്കേ, മനസ്സിലായോ ചെയ്തത്? ഇതന്നെയാണോ കിട്ടിയേ? ആണോ? എന്നാ കുറച്ച് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പേജ് നമ്പർ 98, പേജ് നമ്പർ 98 സി, ഡിവൈഡ് ആൻഡ് ചെക്ക് യുവർ ആൻസർ. ഡിവൈഡ് ആൻഡ് ചെക്ക് യുവർ ആൻസർ. ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്, ആ 8 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ചെക്ക് ചെയ്യൊന്നും വേണ്ട, അതിന്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കോഷ്യന്റും റിമൈൻഡറും മാത്രം കണ്ടുപിടിച്ചാൽ മതി. 70 ÷ 3, 83 ÷ 6, 25 ÷ 2, ആ 8 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്താ ദേവാഞ്ജന? ആ, ഇപ്പൊ ചെയ്തതുപോലെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അത് ചെയ്തത് മാത്രം മതി, വേറെ മാറ്റി എഴുതൊന്നും വേണ്ട. സാധാരണ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇതില്ലേ, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തത്, ഇത് മാത്രം എഴുതിയാ മതി. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഓരോന്നിന്റെയും ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ തന്നെ ഹോംവർക്ക് ചെയ്യല്ലോ, ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്തോ. ക്ലാസ് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം, ഇപ്പൊ തന്നെ എല്ലാരും ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് ചെയ്തിട്ട് അവിടുന്ന് എഴുന്നേറ്റാ മതി കേട്ടോ. അത്രയല്ലേ ഉള്ളൂ, 8 ഉള്ളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ തന്നെ ചെയ്തോ, എന്നിട്ട് ഇപ്പൊ തന്നെ മിസ്സിന് അയച്ചു തരണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഡിവിഡൻഡും ഡിവൈസറും കോഷ്യന്റും റിമൈൻഡറും എല്ലാരും എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഡിവൈഡ് ചെയ്യാനും ഈ പ്രോബ്ലം 8 കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.